തൃശൂർ വരന്തരപ്പിള്ളി പാലപ്പിള്ളിയിൽ കാട്ടാന കൂട്ടം ഇറങ്ങി. കുട്ടിയാനെ അടക്കം 20 ഓളം ആനകളാണ് പുതുക്കാട് എസ്റ്റേറ്റിലെത്തിയത്. വനംവകുപ്പ് നിരീക്ഷണ സംഘം സ്ഥലത്തെത്തി. ഇന്നലെ കാട്ടാന കൂട്ടത്തെ കണ്ട് ഭയന്ന് ബൈക്കിൽ നിന്ന് ദമ്പതികൾക്ക് വീണു പരിക്കേറ്റിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യ സുജി ചേരുന്നുണ്ട്. സൂര്യ, ഈ കാട്ടാന കൂട്ടം ഇപ്പോഴും പ്രദേശത്ത് നിലയുറപ്പിച്ച സാഹചര്യമാണോ? കാവ്യ, അതെ, കാട്ടാനക്കൂട്ടം ഇപ്പോഴും ഈ പ്രദേശത്ത് നിലയുറപ്പിച്ച സാഹചര്യം തന്നെയാണ്. ഇന്ന് അതിരാവിലെയോടെയാണ്, ഏകദേശം 7 മണിയോടെയാണ് ഈ പാലാപ്പിള്ളിയിലെ എസ്റ്റേറ്റിൽ, പുതുക്കാട് എസ്റ്റേറ്റിൽ ഈ കാട്ടാന കൂട്ടത്തെ കണ്ടത്. കുട്ടിയാനകൾ അടക്കം 20 ഓളം ആനകൾ ഉണ്ടായിരുന്നു ഈ ഒരു കൂട്ടത്തിൽ. പാലാപ്പിള്ളി പറയുന്ന ഈ ഒരു പ്രദേശത്ത് നിരവധിയായി ഈ ഇടവിട്ട ദിവസങ്ങളിൽ തന്നെ ഈ കാട്ടാന കൂട്ടത്തെയും അതുപോലെ ഈ കാട്ടുകൂത്തിനെയും കാണാറുണ്ട്. ജനവാസ കേന്ദ്രം തന്നെയാണ് ഇത്. കൂടുതലായും ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. രാവിലെ ഈ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകാൻ പോലും ഈ കാട്ടാന കൂട്ടത്തെ ഭയന്നാണ് അവർ ഓരോ ദിവസവും ജോലിക്ക് പോകുന്നത്. ചെറിയ കുട്ടികളടക്കം ഇവരോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്നുമുണ്ട്. അത്രത്തോളം വലിയൊരു കഷ്ടം തന്നെയാണ് ഈ പാലാപ്പിള്ളിയിലെ ആളുകൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പാലാപ്പിള്ളി ഈ ഒരു പ്രദേശത്തുകൂടെ പോയ ബൈക്കിൽ ദമ്പതികൾ സഞ്ചരിക്കവേ ഈ കാട്ടാന കൂട്ടത്തെ കണ്ട് ഭയന്ന് അവർ ബൈക്കിൽ നിന്നും വീണത്. ഈ ഒരു ദമ്പതികളുടെ ഇതിലെ ഒരു ഭാര്യക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ദിവസേന ഉണ്ടാവുന്നത്. ഇപ്പോൾ ഏതായാലും വനംവകുപ്പ് നിരീക്ഷണ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദിവസേനയായി ഇപ്പോൾ ഈ കാട്ടാന കൂട്ടത്തെ നിരന്തരമായി ഇപ്പോൾ കാണുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ ഇടവിട്ട സമയങ്ങളിലാണ് കാണാറുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ ദിവസേന ഇതൊരു കാഴ്ചയായി മാറിയിരിക്കുകയാണ്, പതിവായി മാറിയിരിക്കുകയാണ്. അത്രത്തോളം പ്രദേശവാസികളൊക്കെ ഭയന്നു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രദേശവാസികളെല്ലാം തന്നെ ആശങ്കയിലാണ്. കാവ്യ, വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ പറയുന്നത് എന്താണ്? വനംവകുപ്പിലെ നിരീക്ഷണ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കാട്ടാന കൂട്ടത്തെ അവിടെ നിന്നും ഓടിച്ച് ഈ ഒരു പുഴ കടത്തിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മറ്റ് ആളുകൾക്ക് ഒരു അപകടം ഇല്ലാത്തൊരു സാഹചര്യം ഒരുക്കുക കൂടിയാണ് ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ പഞ്ചായത്തിലെ അധികൃതരും എല്ലാം തന്നെ ഒരു യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ഒരു യോഗത്തിൽ ഇനി മുന്നോട്ട് ഈ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് ഈ അധികൃതർ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. കാവ്യ, പാലപ്പിള്ളിയിൽ.